ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് ചാർജസ് ഫോർ ഓൾട്ടറേഷൻ വർക്ക്സ്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അതായത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നവരും സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നവരും, എന്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നവരും ഒക്കെ ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പാവും. നമ്മുടെ അടുത്ത് റെഗുലറായിട്ട് ചിലപ്പോൾ അടുത്തുള്ളവരൊക്കെ ഓൾട്ടറേഷൻ വർക്ക്സിനൊക്കെ കൊണ്ടുതരാറുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവും. എനിക്ക് നിറയെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഇതിനെത്രയാണ് വാങ്ങണ്ടേ, അതിനെത്രയാണ് വാങ്ങണ്ടേ. ബേസിക്കലി ഓൾട്ടറേഷൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു മെനക്കെട്ട പണിയാണ്. ചിലപ്പോൾ നമ്മൾ അഴിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അധികം ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഓൾട്ടറേഷൻ വർക്ക്സ് എടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കും കേട്ടോ. കാരണം മെനക്കെട്ട പണിയാണ്, പിന്നെ നമുക്ക് ഒരുപാട് ചാർജ് ചെയ്യാനും പറ്റില്ല. ആ രീതിയിലുള്ള ഒരു കാര്യമാണ് ഓൾട്ടറേഷൻ, സ്റ്റിച്ചിങ് ഓൾട്ടറേഷൻ വർക്ക്സ്. പിന്നെ ഓൾട്ടറേഷൻ വർക്ക്സ് മാത്രമല്ല, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സംഗതികളുണ്ടല്ലോ ഗാർമെൻറ്റ്സ് അല്ലാതെ, അതും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുമ്പത്തെ വീഡിയോ പോലെ തന്നെ, അതായത് നമ്മൾ ബേസിക് സ്റ്റിച്ചിങ് ചാർജസ് ഇൻ കേരള പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ പോലെ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഞാനിപ്പോൾ പറയുന്ന എല്ലാ ചാർജസും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് ഷോപ്സിലും വീട്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരുടെ അടുത്തൊക്കെ അന്വേഷിച്ചിട്ട് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ചാർജാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു റെഫറൻസ് ആക്കിയിട്ട് വയ്ക്കുക. നിങ്ങളുടെ ഏരിയ, നിങ്ങളുടെ വർക്ക് എത്ര നേരം കൊണ്ട് കഴിയും, എപ്പോഴും ഞാൻ പറയുന്ന പോലെ അതിലുള്ള ഒരു ബുദ്ധിമുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കാണെങ്കിൽ അങ്ങനെ, അതല്ല ടൈം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചാർജ് ചെയ്യാം കേട്ടോ. എന്നാലും ഒരു ഫെയർ റേറ്റാണ് ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നിന്ന് നോക്കാം. ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരാൾ സ്ലീവ് ജോയിൻ ചെയ്യാൻ കൊണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ്, ജസ്റ്റ് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് 30 രൂപ മേടിക്കാം കേട്ടോ. സ്ലീവിൻ്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 50 രൂപീസ് മേടിക്കാം. പിന്നെ സൈഡ് ഷേപ്പ് ചെയ്യാനായിട്ട് വെറുതെ ചുമ്മാ സൈഡ് രണ്ട് സൈഡ് ഒന്ന് ഷേപ്പിലേക്ക് ആക്കി കൊടുക്കാനാണെങ്കിൽ നമുക്ക് 40 രൂപീസ് മേടിക്കാം കേട്ടോ. പിന്നെന്താണ് ഷോൾഡർ, ചില റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് ഷോൾഡർ ഇറങ്ങി കിടക്കുന്നുണ്ടോ, അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ കൊണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്ലീവ് കയറ്റി വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. അപ്പോൾ നമുക്കതിനെ 70 രൂപ മേടിക്കാം കേട്ടോ. പിന്നെ സ്ലിറ്റ്, അതുപോലെ സ്ലിറ്റ് ചിലപ്പോൾ നമ്മളുടെ സീറ്റിൻ്റെ ലെങ്ത് കൂടുതൽ എടുത്തിട്ട് ഫ്ലയർ കൂടുതലാവും സ്ലിറ്റുള്ള ചുരിദാറിനൊക്കെ ആണെങ്കിൽ. അപ്പോൾ അത്ര സ്ലിറ്റ് വേണ്ട, കറക്റ്റ് ആയിട്ട് ആ ഒരു ഷേപ്പിൽ നിന്നാലാണ് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ സ്ലിറ്റിൻ്റെ ഫ്ലയർ വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യാനായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതും ഇത് പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ നമുക്ക് അതിന് 70 രൂപ വാങ്ങാം കേട്ടോ. പിന്നെ സിബ്ബ് ചേഞ്ച് ചെയ്യാൻ, ചില ചുരിദാറിൻ്റെയൊക്കെ സിബ്ബ് ഇൻവിസിബിൾ സിബ്ബൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് ചിലപ്പോൾ തുണി എന്താണ് ടൈപ്പിൻ്റെ അവിടെ നിന്ന് പിന്നി പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയുള്ളത് ചേഞ്ച് ചെയ്യാൻ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരു 50 രൂപീസിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ലെങ്ത് റിഡക്ഷൻ, അതായത് ഒരു ടോപ്പിൻ്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 40 രൂപ മേടിച്ചോളൂ കേട്ടോ നിങ്ങൾ. പിന്നെ ഡ്രോ സ്ട്രിങ് ഉള്ള ഒരു സംഗതി ഇലാസ്റ്റിക് ബെൽറ്റ് ആക്കിയിട്ട് മാറ്റാണ്. ഇതിപ്പോൾ പാവാടയായിക്കോട്ടെ, പാൻ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ വള്ളി കെട്ടുന്ന തരത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 50 രൂപ വാങ്ങാം കേട്ടോ. പിന്നെ പാൻസിൻ്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്യാൻ, ഇപ്പോൾ എന്താ പറയുക ജീൻസ് അങ്ങനത്തെ പാൻറ്റുകളുണ്ടല്ലോ കോട്ടൺ പാൻസ്, അതിൻ്റെയൊക്കെ ലെങ്ത് റെഡ്യൂസ് ചെയ്യാനായിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് 50 രൂപ വാങ്ങാം. പിന്നെ ഷർട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് 70 രൂപ വാങ്ങാം കേട്ടോ. കാരണം ഷർട്ട് ഷേപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് എങ്ങനെ അടിച്ച് ഷേപ്പ് ചെയ്താൽ പോരാ, അത് ഫ്രണ്ട് സെയിമായിട്ട് തുന്നണം എന്നാലാണ് വൃത്തി ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് 70 രൂപ വാങ്ങാം. പിന്നെ നെക്കിന് എന്തെങ്കിലും ഓൾട്ടറേഷൻ വർക്കായിട്ട് വരികയാണെങ്കിൽ നെക്കിൻ്റെ ഡെപ്ത് കൂട്ടണം, വിഡ്ത്ത് കൂട്ടണം, അപ്പോൾ നമുക്ക് എക്സ്ട്രാ പണിയുണ്ട്. അപ്പോൾ നെക്ക് ഓൾട്ടറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 100 രൂപ വാങ്ങിക്കാം. പിന്നെ പാനൽ കട്ട് ചുരിദാറോ സ്കേർട്ടൊക്കെ ഷേപ്പ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് 150 രൂപ വാങ്ങാം കേട്ടോ. കാരണം പാനൽ കട്ട് ചുരിദാറും ഇതൊക്കെ ഷേപ്പ് ചെയ്യണമെങ്കിൽ ഓരോ പാനലും അങ്ങനെ ഷേപ്പ്, ജസ്റ്റ് സൈഡിൽ നിന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഒരു വൃത്തി കിട്ടില്ല. നമുക്ക് ഓരോരോ പാനലും അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചിട്ടാണ് നിങ്ങൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണേ എന്നുണ്ടെങ്കിൽ, പാവാടയാണെങ്കിലും എന്താണ് ചുരിദാറാണെങ്കിലും ഓരോരോ പാനലും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 150 രൂപ മേടിക്കാം കേട്ടോ. പിന്നെ അംബ്രല്ല സ്കേർട്ടിൻ്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്യാൻ, അംബ്രല്ല സ്കേർട്ടിൻ്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്യണത് നമ്മൾ റേറ്റ് പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ ഫ്ലയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയുക. അപ്പോൾ സെമി അംബ്രല്ല ആയിട്ടുള്ളതുണ്ട്, ഫുൾ സർക്കിളുണ്ട്, ഡബിൾ സർക്കിളുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് വീണ്ടും ഉരുട്ടി എന്താണ് അരികു ഉരുട്ടി തയ്ക്കുക അല്ലെങ്കിൽ റോൾഡ് ഹെമ്മിങ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു സർക്കംഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കും കേട്ടോ. എനിവേ അതിന് 70 രൂപ തൊട്ട് ഒരു 150 വരെയൊക്കെ നമുക്ക് വാങ്ങാം, അതിൻ്റെ ഫ്ലെയറിനനുസരിച്ച് മിനിമം 70 രൂപ മേടിക്കാം കേട്ടോ.
പിന്നെന്താ പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വർക്ക് വരണത് ബാത്ത് ടവൽ സ്റ്റിച്ച് ചെയ്യാൻ ബാത്ത് ടവലിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ രണ്ട് കുഞ്ഞായിരിക്കുമല്ലേ, ഒരു 20 ഇഞ്ച് 18 ഇഞ്ചൊക്കെ ഉള്ളത് ചിലപ്പോൾ അതിൻ്റെ ഒരു വിഡ്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് 20-25 രൂപ നമുക്ക് മേടിക്കാം. പിന്നെ അതുപോലെ ലുങ്കി സെറ്റുമുണ്ട് അതിൻ്റെയൊക്കെ അരികെ അടിക്കാനായിട്ട് 40 രൂപ മേടിക്കാം കേട്ടോ. പിന്നെ സാരി ഷോള് അതിൻ്റെയൊക്കെ സൈഡ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സാരിയും ഷോളൊക്കെ നമ്മൾ അരിക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉരുട്ടിയിട്ടാണ് തയ്ച്ചു കൊടുക്കുക. ഉരുട്ടിയിട്ടാണ് തയ്ച്ചു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് 70 രൂപ മേടിക്കാം. ചുമ്മാ മടക്കി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 30 രൂപ മേടിക്കാം കേട്ടോ. അതെങ്ങനെയാണ് നിങ്ങൾ തയ്ക്കണേന്നുള്ളതിനനുസരിച്ച്, മടക്കി അടിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്, ഉരുട്ടി അടിക്കാൻ കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടി ചെറുതാക്കിയിട്ട് തയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇൻ്റർലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് വേറെയാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ ഒരു കുർത്തിയിൽ നമുക്ക് ഒരു എക്സ്ട്രാ പോക്കറ്റ് കൊടുക്കണം. കുർത്തി കുർത്ത മെൻസിൻ്റെ ആണെങ്കിലും ലേഡീസിൻ്റെ ആണെങ്കിലും ഒരു പോക്കറ്റ് ജോയിൻ ചെയ്യണം, രണ്ട് പോക്കറ്റ് ജോയിൻ ചെയ്യണം. ആ രീതിയിലേക്കാണെങ്കിൽ അതിന് 100 രൂപ മേടിക്കാം കേട്ടോ. അപ്പം നമ്മൾ സൈഡ് ഓപ്പൺ ചെയ്ത് വേറൊരു പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് അത് കുറച്ച് പണിയുള്ള കാര്യമാണ്, അപ്പം 100 രൂപ മേടിക്കാം കേട്ടോ. പിന്നെ സാരി ഹോള് സ്റ്റിച്ച് ചെയ്യാൻ, സാരി ഹോള് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് 100 രൂപ മേടിക്കാവുന്നതാണ്. അതായത് ഒരു അരിക്ക് സ്റ്റിച്ച് ചെയ്യുകയും മറ്റേ അരിക്ക് ഹെമ്മ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100 രൂപ മേടിക്കാം കേട്ടോ. സാരി ഫോള്, സാരി ഫോള് ഇപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫോളിൻ്റെ 25-30 രൂപയ്ക്ക് ആണ് തോന്നുന്നു ഫോളിന് റേറ്റ് വരുന്നത്. അത് നമ്മളാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റ് പ്ലസ് അഡീഷണൽ നമുക്ക് വാങ്ങാം. അല്ല, നിങ്ങൾ രണ്ടരികും സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഹെം ചെയ്യുന്നില്ല, സ്റ്റിച്ച് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ പകുതി 50 രൂപീസ് മേടിക്കാം. ഒരു അരിക്ക് ഹെം ചെയ്യും മറ്റേ അരിക്ക് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപ മേടിക്കാം കേട്ടോ. അതേപോലെ തന്നെ എന്താണ് ബ്ലൗസിൻ്റെ ഡോരി വിൽക്കാൻ, ഡോരി വിൽക്കാനെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കൊണ്ടുതരും ബാക്കിൽ വള്ളി വിൽക്കാൻ. അപ്പോൾ അതിന് നമ്മൾ റേറ്റ് മേടിക്കുക. ആ ഡോരിയുടെ തിക്നെസ്സിനനുസരിച്ചിട്ടാണ് കേട്ടോ. അതായത് വളരെ കനം കുറഞ്ഞ ഡോരിയാണ് വെച്ച് കൊടുക്കാൻ കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് കൂടുതൽ മേടിക്കാം. കാരണം കുഞ്ഞ് ഡോരി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുഞ്ഞ് ഡോരി ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അയലക്കനൊക്കെ വെച്ചിട്ട് ചെയ്യണതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് മേടിക്കാം. ബേസിക്കലി 50 രൂപ തൊട്ട് 200 രൂപ വരെയുടെ ഉള്ളിൽ നമുക്ക് ഈ ഡോരി വെച്ച് കൊടുക്കാനായിട്ട് മേടിക്കാം കേട്ടോ. ഡോരി പിന്നെ ഡോരിക്ക് ലട്കൻ ഉണ്ടോ എങ്ങനത്തെ ലട്കനാണ് ചെയ്യുന്നതിനെ ഒക്കെ അനുസരിച്ചിട്ട് 50 രൂപ തൊട്ട് സിമ്പിളായിട്ട് ചെയ്യുന്നതിന് 50 രൂപ മേടിക്കാം. കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് അല്ലെങ്കിൽ അവർ പറയുന്ന പോലെയൊക്കെ ചെയ്യുന്നതിന് ഒരു 200 രൂപ വരെയൊക്കെ മേടിക്കാം. അതിൽ കൂടുതലും നിങ്ങളുടെ സ്ഥലത്തിനും എന്താ പറയുക നിങ്ങളുടെ ഒരു മനോധർമ്മത്തിനനുസരിച്ച് മേടിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓൾട്രേഷൻ ചാർജസ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു വർക്കിൻ്റെ ചാർജ് എന്നുള്ള രീതിയിൽ ഞാൻ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്പായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ അതുവരേക്കും ബൈ.